ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വളരെ അമിതമായ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മൂന്നാം ഘട്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പരീക്ഷാ സെൻ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞു. ഇത്രയും എളുപ്പമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായൊരവസ്ഥയാണ്. അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലും നമ്മുടെ ചോദ്യങ്ങൾ വെട്ടി വെട്ടി വെട്ടിത്തിളങ്ങി. അതിൻ്റെ കാരണം നിങ്ങൾ ഞങ്ങളെ നന്നായിട്ട് പിന്തുടരുന്നതും മണി സാറിൻ്റെയും ജയൻ സാറിൻ്റെയും ചന്ദ്രബാബു സാറിൻ്റെയും ഒക്കെ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചതും, അതുപോലെ ഞങ്ങളുടെ മറ്റ് ജി കെ ക്ലാസ്സുകൾ അതൊക്കെ നിങ്ങൾ ശരിക്കും വിനിയോഗിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ ഈ ക്ലാസ് ചക്രവാണി ക്ലാസ് ഓഫ് 2.0 പിന്തുടരുന്ന എല്ലാവരും ഞങ്ങളെ വിളിക്കാനൊരു ശ്രമം നടത്തും. കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വിളിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മിക്കവാറും ഫോൺ കാൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ആരും വിളിക്കേണ്ട കാര്യമില്ല. മൂന്ന് ഘട്ടം കഴിഞ്ഞ കുട്ടികൾ അടുത്തതിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇന്ന് തന്നെ തുടങ്ങുക. നാലാം ഘട്ടം പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പരിശോധിച്ചതിന് ശേഷം നാലാം ഘട്ടത്തിലേക്ക് പോവുക. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, അമിത ആവേശവും ആഹ്ലാദവും കാണിക്കാതെ കുറച്ചുകൂടി ശക്തിയായിട്ട് പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. പ്ലസ് ടു സിലബസും ഡിഗ്രി സിലബസും കൂടെ ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ വരും. പ്ലസ് ടുവിനുള്ള ഏകദേശം 75% കഴിഞ്ഞിട്ടുണ്ട്. അതിനി കഴിയാത്ത ഇംഗ്ലീഷും മലയാളവുമായിരിക്കും കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ആരും ഇങ്ങോട്ട് വിജയാഹ്ലാദം രേഖപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് പറയാനും ആഹ്ലാദം പങ്കിടാനും വേണ്ടി ഇങ്ങോട്ട് വിളിക്കേണ്ടതില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ നിറഞ്ഞ മനസ്സ് ഞാൻ കാണുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം തിളങ്ങിയെന്ന് അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വീണ്ടും വൈകുന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായി ഇന്ന് തന്നെ കാണാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നാലാമത്തെ ഘട്ടം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി വീണ്ടും ഞങ്ങൾ വരുന്നു. ഈ മാസം 14-ാം തീയതി മുതൽ പ്ലസ് ടു പരീക്ഷയുടെയും ഡിഗ്രി ലെവൽ പരീക്ഷയുടെയും സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്, മാത്സിൻ്റെ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മണിസാറിനെ അന്വേഷണം അറിയിക്കണമെന്ന് പറഞ്ഞ് ഇതിനകം തന്നെ ധാരാളം പേരെന്നെ വിളിച്ചു. നിങ്ങൾക്ക് നേരിട്ട് മണിസാറിനെ വിളിക്കാം, ജയൻ സാറിനെ വിളിക്കാം, നിങ്ങളുടെ ആഹ്ലാദം അവരുമായിട്ട് പങ്കിടാം. ഏതായാലും ഫ്രണ്ട്സിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കിത്തരാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഉറപ്പാണ് നമ്മൾ വിജയിച്ചിരിക്കും, തീർച്ച. ഓക്കെ, താങ്ക് യു വെരി മച്ച്.